എന്താ നീ ചിന്തിക്കുന്നത്? ഇനി നിന്റെ അടവ് വാസുച്ചേട്ടന്റെ അടുത്ത് ചെലവാകില്ല. ചേട്ടനെ സംരക്ഷിക്കാൻ ഇനി ഞങ്ങളുണ്ട്. ഓ ശരി ശരി. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. ആ രവിയെ കണ്ടു കണ്ട് കാണുന്നില്ലല്ലോ. ആ എന്തേലും തരികട ഒപ്പിക്കാൻ പോയതാവും. ഡേയ് ഡേയ്, ഞാൻ ഇവിടെയൊക്കെയുണ്ട്. എന്തോ നാടേ നിന്റെ തലയിൽ? ആ വാസു കുറച്ച് പറക്കും കുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്. ഇത് അവന്മാരുടെ വക കിട്ടിയതാ. ഓ എന്തൊരു വേദന. ഇനി ആ വാസുവിനെ 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 തൊടാൻ പറ്റില്ല. അവർ ചില്ലറക്കാരല്ല. ഇതാ പറയുന്നേ, കിട്ടേണ്ടത് കിട്ടിയാൽ തോന്നേണ്ടത് തോന്നുമെന്ന്. അവന്മാർ ഇത് കുറച്ചു മുന്നേ ചെയ്തിരുന്നേൽ എത്ര നന്നായേനെ. ഇനി അവന്റെ ശല്യം ചേട്ടൻ ഉണ്ടാവില്ല. എന്താവശ്യമുണ്ടേലും ഞങ്ങളുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വന്നോളാം. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കൂടെ ഈ ഗ്രാമത്തിൽ താമസിച്ചൂടെ? നിങ്ങൾ വരുമ്പോഴാ എന്നെ സ്നേഹിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ചിന്ത വരുന്നത്. ചേട്ടനെ സഹായിക്കാൻ ഏത് സമയത്തും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓ ശരി. കാറ്റു വന്നു കള്ളനെ പോലെ. നല്ല പാട്ട്. എന്താ പുളുങ്ങാ ഒറ്റക്കിരിക്കുന്നത്? നീ ആയിരുന്നോ? ഇവനിട്ട് ഒരു യമണ്ടൻ പണി കൊടുക്കണം. കുറേ കാലമായില്ലേ ഇവൻ മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്നു. നീ ഇപ്പോൾ നല്ല ചെറുപ്പമായിട്ടുണ്ട്. ആണോ? പിന്നല്ലാതെ, ഇപ്പോൾ ജൂനിയർ മമ്മൂട്ടിയല്ല, ദുൽഖർ സൽമാനാണ്. നിനക്ക് ഈ കാട്ടിൽ നിന്നും ഇനി ആരോടെങ്കിലും അടി കിട്ടാൻ ബാക്കിയുണ്ടോ? ഇതെന്തൊരു ചോദ്യപാടേ. നീയും എന്റെ ശിഷ്യനുമൊഴികെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും എന്നെ ഇടിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്കും ആ ഭാഗ്യം കിട്ടാൻ പോകുക. ഏ നീ എന്താ പിച്ചുമ്പേയും പറയുന്നേ? വട്ടായോ ആവോ? നിന്നെയൊന്നിങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ കൈയിന്റെയും കാലിന്റെയും ദാഹം മാറണമെങ്കിൽ നിന്നെ ഒന്ന് ശരിപ്പെടുത്തണം. അയ്യോ, എല്ലാ ഇത് പ്ലുങ്ങൻ തന്നെയാണോ, അല്ലെങ്കിൽ പ്ലുങ്ങന്റെ വേഷം കെട്ടിയ പുലിയോ? ഇതെവിടുന്നോ ഇത്രയും ധൈര്യം? ഞാൻ തന്നെയാടാ. നിന്നെ പോലുള്ള പീറകളെ പെരുമാറാൻ വലിയ ധൈര്യമൊന്നും വേണ്ട. ഇങ്ങനെയാണേൽ എന്നെ ഈ കാട്ടിലെ ചെണ്ടയായി പ്രഖ്യാപിക്കണം.